നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ അവസാനിച്ച ബ്രസീലിയൻ ലീഗിൽ വമ്പൻമാരായ സാൻഡോസ് പതിനേഴാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അതായത് ക്ലബിന്റെ നൂറ്റി പതിനൊന്ന് വർഷത്തിനിടയിൽ ആദ്യമായി കൊണ്ട് അവർ ബ്രസീലിയൻ ലീഗിൽ നിന്നും തരം താഴ്ത്തപ്പെട്ടു അടുത്ത സീസണിൽ ഇനി അവർ സെക്കൻഡ് ഡിവിഷനിലാണ് കളിക്കുക ഇതേ തുടർന്ന് ബ്രസീലിയൻ ഇതിഹാസമായ പെലെ അണിഞ്ഞിരുന്ന പത്താം നമ്പർ ജേഴ്സി ഇനി ധരിക്കേണ്ടതില്ല അഥവാ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം സാൻഡോസ് എടുത്തിരുന്നു അങ്ങനെ പെലയുടെ ആ ഒരു പത്താം നമ്പർ ജേഴ്സി അവർ പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ സാൻഡോസിന്റെ പ്രസിഡന്റായ മാഴ്സലോ ടൈക്സൈര മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ സാൻഡോസിൽ അണിഞ്ഞിരുന്ന പതിനൊന്നാം നമ്പർ ജേഴ്സി കൂടി പിടിച്ചു വെക്കണം അഥവാ പിൻവലിക്കണം ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റാരുമല്ല സാക്ഷാൽ നെയ്മർ ജൂനിയർ തന്നെയാണ് ഇതാണ് പ്രസിഡന്റ് ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്നലെ നെയ്മർ ജൂനിയറിൽ നിന്നും എനിക്കൊരു കോൾ വന്നിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ് പ്രസിഡന്റ് നിങ്ങൾ പത്താം നമ്പർ ജേഴ്സി ഇപ്പോൾ പിൻവലിച്ചു കഴിഞ്ഞു ഫസ്റ്റ് ഡിവിഷനിലേക്ക് തിരിച്ചു വരുന്നത് വരെയാണ് നിങ്ങൾ ആ ഒരു ജേഴ്സി പിൻവലിച്ചത് അതുപോലെ എൻ്റെ പതിനൊന്നാം നമ്പർ ജേഴ്സിയും പിൻവലിക്കൂ ഞാൻ ക്ലബിലേക്ക് തിരിച്ചെത്തുന്നത് വരെ അത് പിടിച്ചു വെക്കൂ എന്നായിരുന്നു നെയ്മർ ജൂനിയർ സാന്റോസിന്റെ പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നത് ഞാൻ അത് പരിഗണിക്കുന്നുണ്ട് ബോർഡ് അംഗങ്ങൾ അംഗങ്ങളുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാം അക്കാര്യം ഞാൻ നെയ്മറോടും പറഞ്ഞിട്ടുണ്ട് ഇതാണ് അതിന്റെ മറുപടി ആയിക്കൊണ്ട് സാൻഡോസ് പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നെയ്മർ ജൂനിയർ നിലവിൽ സൗദി അറേബ്യൻ ക്ലബായ അൽ ഹിലാലിലാണ് കൊണ്ടിരിക്കുന്നത് സാൻഡോസിലേക്ക് മടങ്ങി വരാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ നെയ്മർ ജൂനിയർ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് നെയ്മർ തന്റെ കരിയറിൻ്റെ അവസാന ഘട്ടം സാന്റോസിൽ വെച്ച് ചിലവഴിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിലവിൽ ബ്രസീലിലെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കും അടുത്ത സീസണിൽ ഈ ഒരു സാന്റോസ് എന്ന ക്ലബിന് ഉണ്ടാവുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം